ടെലിഫോൺ ലൈനിലുണ്ട് ടീച്ചർ. ഇപ്പോൾ 33% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു ബില്ലിനെ എല്ലാ കാലത്തും തന്നെ എല്ലാവരും തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ അവതരണ രീതി, ഈ അവതരിപ്പിച്ച സമയം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെയാണ് ഒരു വിമർശനം ഉയർന്നു വരുന്നത്. എങ്ങനെയാണ് ടീച്ചർ ഈ ഒരു ബില്ലിനെ കാണുന്നത്? വനിതാ സംവരണ ബില്ലെന്ന് പറയുന്നത് ഈ രാജ്യത്തെ പൗരന്മാർ എന്നുള്ള നിലയിൽ സ്ത്രീകളുടെ അവകാശമാണ്. തീരുമാനമെടുക്കുന്ന വേദികളിൽ പുരുഷന്മാരോടൊപ്പം തന്നെ തുല്യമായ അവകാശം സ്ത്രീകൾക്കും ഉണ്ടാകണമെന്നുള്ളത് ഭരണഘടന അനുശാസിക്കുന്ന ഒരു കാര്യമാണ്. ലിംഗജാതി ഭേദമില്ലാത്ത സമത്വം എന്ന് പറയുന്നതിന്റെ നിർവചനം അതും കൂടിയാണ്. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ 76 വർഷം പിന്നിട്ടിട്ടും സ്ത്രീകൾക്ക് തീരുമാനമെടുക്കുന്ന വേദിയിൽ കടന്നു വരാൻ കഴിയാത്തതിന്റെ കാരണങ്ങൾ പരിശോധിക്കുക കൂടി ചെയ്യണം. അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വവും നൽകി അവരെ സാമൂഹ്യ ജീവിത പ്രക്രിയയിലേക്ക് കൊണ്ടുവരാൻ, വീട്ടിന്റെ അകത്തളങ്ങളിൽ അടച്ചിടാതെ സാമൂഹ്യ ജീവിത പ്രക്രിയയിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവമായ പരിശ്രമം സ്വതന്ത്ര ഇന്ത്യയിലെ ഗവൺമെന്റുകൾ നടത്തേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. പിന്നെ അത് ചെയ്യാത്തപ്പോ ഇപ്പോ സമത്വം സ്ഥാപിക്കാൻ വേണ്ടി സംവരണം പ്രഖ്യാപിക്കേണ്ടതായിട്ട് വരികയാണ്. 33% സംവരണം പ്രഖ്യാപിക്കേണ്ടത് ഇങ്ങനെ ഒളിച്ച് ഏതെങ്കിലും ഒരു ഒരു സർപ്രൈസ് ആയി പ്രഖ്യാപിച്ചുകൊണ്ടല്ല, അത് പാർലമെന്റിനകത്ത് ചർച്ച ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കാൻ സാധിക്കണം. നേരത്തെ അവതരിപ്പിച്ചിരുന്നു, പക്ഷേ ഏത് കക്ഷിയായാലും 4-3 ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നാലും വനിതാ സംവരണ ബില്ല് പാസാക്കിയെടുക്കാൻ ആ ഭൂരിപക്ഷം കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സമൂഹം ഇപ്പോഴും പുരുഷ മേധാവിത്വപരമായ സമൂഹമായി നിൽക്കുന്നു. സമൂഹത്തെ ശാസ്ത്രവൽക്കരിക്കാനോ സമൂഹത്തിനകത്ത് തുല്യത ഒരു അവരുടെ ജനങ്ങളുടെ വികാരമായിട്ട് വളർത്തിയെടുക്കുന്നതിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഭരണകക്ഷിയിൽ പോലും പെടുന്ന ആളുകൾ 100% ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാത്ത അവസ്ഥ വന്നത്. ബില്ല് പിച്ചിച്ചീന്തി എറിയുന്ന അവസ്ഥ പോലും ഉണ്ടായി. അവസാനം രാജ്യസഭയിൽ ബില്ല് പാസാക്കി 2010, പക്ഷേ അത് ലോക്സഭയിലേക്ക് കൊണ്ടുവരാനോ പാസാക്കാനോ ഉള്ള നിശ്ചയദാർഢ്യം ഭരണകക്ഷിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള ബില്ലോ അതിന്റെ ഉള്ളടക്കം പൂർണ്ണമായിട്ട് മനസ്സിലാവാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും 33% സംവരണ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ് ബില്ല് അവതരിപ്പിച്ചു, നല്ല കാര്യം. പക്ഷേ അത് ഒരു ഗവൺമെന്റിന്റെ കാലാവധി തീർന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന സമയത്ത് ചുണ്ടിൽ മധുരം തേക്കുന്നത് പോലെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുക, അതിൽ എന്ത് സാങ്കത്യമാണുള്ളത്? മാത്രമല്ല 2024 തെരഞ്ഞെടുപ്പിൽ അത് പ്രാബല്യത്തിൽ വരാനിടയില്ല എന്ന് ഭരണകക്ഷി തന്നെ, അതിൽപ്പെട്ട ആളുകൾ തന്നെ പ്രഖ്യാപിക്കുക. മണ്ഡലം വിഭജനവും മറ്റു കാര്യങ്ങളും എല്ലാം വന്നതിന് ശേഷമേ ഈ 33% സംവരണം പ്രാബല്യത്തിൽ വരൂ. ഈ ഭരണകക്ഷിക്ക് നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നെങ്കിൽ, ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ മാസങ്ങൾക്ക് മുമ്പോ വർഷങ്ങൾക്ക് മുമ്പോ വനിതാ സംവരണ ബിൽ പാസാക്കി മണ്ഡല പുനർവിഭജനം ഒക്കെ നടത്തി, ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിലും ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കാനുള്ള നടപടിക്രമം ഉണ്ടാവുമായിരുന്നില്ലേ? അപ്പൊ ഇത് തെരഞ്ഞെടുപ്പ് എടുത്ത് വരുമ്പോൾ സ്ത്രീകളോട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് വോട്ട് നേടാനുള്ള ഒരു ഗിമ്മിക്കാണെന്ന് സ്ത്രീകൾ സംശയിക്കുന്നതിൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി വനിതാ സംവരണ ബിൽ പാസാക്കിയെടുക്കാൻ ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ഭരണകക്ഷികൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള വസ്തുത. വളരെ നന്ദി ടീച്ചർ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത്. ഇനി ഈ ഒരു വിഷയം തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്നു, 5 മാസം കൂടിയേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്താണ് 9.5 കൊല്ലം ഉണ്ടായിട്ട് ഇതിലേക്ക് ഒരു കല്ലെടുത്ത് വെക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.